നമസ്കാരം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കൈവച്ച മലയാളികൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയ മലയാളികളുടെ പട്ടിക നീണ്ടതാണ്. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തനായ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനെയാണ്. സിദ്ധാർത്ഥ് പി കെ എന്ന ചരിത്ര വിദ്യാർത്ഥിയുടെ തൂലികയിൽ നിന്ന് പിറവിയെടുത്തത് 12 ഇംഗ്ലീഷ് കവിതാ പുസ്തകങ്ങളാണ്. ജീവിതത്തോട് സമരസപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. ഈ സമരസപ്പെടുത്തുന്നതിന്റെ ഈറ്റ് നോവിൽ പിറവിയെടുക്കുന്ന സിദ്ധാർത്ഥിന്റെ കവിതയിൽ പ്രണയമുണ്ട്, നിരാശയുണ്ട്, പ്രകൃതിയുണ്ട്. വിഹുലമായ ജീവിതത്തിന്റെ ആശങ്കകൾ പേരുന്ന അസ്വസ്ഥതയിൽ വരികൾക്കിടയിൽ പകർന്നു തരുന്നു. കൂടുതൽ വിശേഷങ്ങൾ സിദ്ധാർത്ഥിനോട് തന്നെ ചോദിക്കാം. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഏകദേശം ഒരു 12 പുസ്തകങ്ങളോടെ എഴുതി. ആരാണ് അതിന്റെ റോൾ മോഡൽ? ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചത്? അതിലെ 6th 7th പഠിക്കുമ്പോൾ എഴുതി തുടങ്ങുന്നത്. അന്ന് എല്ലാവരെ പോലെ ചെറിയ ചെറിയ വരികൾ എഴുതും, ആനിമൽസ് പ്രകൃതിനെ പറ്റിയൊക്കെ എഴുതും. അതൊക്കെ സൂക്ഷിച്ചു വെക്കും. പിന്നെ ഒരു 8-9 ആകുമ്പോഴാണ് ധൈര്യം വന്നത് കാണിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാൻ. അപ്പോൾ കാണിച്ചപ്പോൾ എന്താ അമ്മയും അച്ഛനും സപ്പോർട്ട് തന്നു. അപ്പോൾ അവരാണ് അങ്ങനെ കണ്ടെത്തുന്നത് എഴുതാനുള്ള കഴിവുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വായിക്കണം, ധാരാളം വായിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ മെയിനായിട്ട് 10th പഠിക്കുമ്പോഴേക്കാണ് ലോർഡ് ബയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജീവിതത്തിൽ. ലോർഡ് ബയർ കയറി വരുന്നത് ജീവിതത്തിലേക്ക്. അപ്പം അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ, ഷീ വാക്സ് ഇൻ ബ്യൂട്ടി എന്ന കവിത വല്ലാതെ വായിക്കുകയും അത് ഇൻസ്പിറേഷൻ അതിനെടുക്കുകയും അതൊരു എന്താ പറയുക, അതെപ്പോൾ മനസ്സിലിട്ട് ഇങ്ങനെ ചാഞ്ചാടും ആ കവിത. അങ്ങനെ റൊമാൻറ്റിക് കാലഘട്ടത്തിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഞാനും എഴുതാൻ തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ വരികൾ റൊമാൻസ്. അപ്പോൾ എഴുതി എഴുതി അവസാനം പിന്നെ +2 ആയപ്പോഴാണ് പിന്നെയും ധൈര്യം വന്നത് എനിക്ക്. എന്താണ് ഇത് വേറെ ആൾക്കാരെ കാണിക്കാൻ, എൻ്റെ അധ്യാപകരൊക്കെ. അപ്പോൾ അവർ സജഷൻസ് തന്നെ, നല്ല അഭിപ്രായം പറഞ്ഞ് അവർക്ക് വിമർശനം തന്നെ ഇത് കുറച്ചും കൂടെ വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാൻ പറ്റും ഒരു പ്രതീക്ഷ എനിക്ക് തന്നു. അപ്പം അങ്ങനെ എഴുതി എഴുതിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ കൂടെ വളരാൻ പറ്റും എഴുത്തിൽ. അപ്പോൾ ഞാൻ കുറേ കൂടെ വായിക്കാൻ ശ്രമിച്ചു. വായന ശരിക്കും ഈ വില്യം വേർഡ്സ്വത്ത്, ഷേക്സ്പിയർ, ടാബിലോ എന്ന് പറഞ്ഞു അവരുടെ കൃതികൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഞാൻ ലിറ്ററേച്ചർ അല്ല എടുത്തത് ഡിഗ്രി കോളേജിൽ. ഇത്രയും ഇഷ്ടമുണ്ടായിട്ട് ലിറ്ററേച്ചർ എടുത്തില്ലേ, കാരണം ഈ സോഷ്യോളജി അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. പിന്നെ എംഎക്ക് എടുത്തത് ചരിത്രമായിരുന്നു, ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് ലിറ്ററേച്ചർ എനിക്കൊരു പാഷനായിട്ട് ഞാൻ കാണുന്നു എഴുത്തു. അങ്ങനെ പിന്നെ എഴുതിയപ്പോൾ കുറേ എഴുതാൻ സാധിച്ചു എനിക്ക്. പിന്നെ ആദ്യമായിട്ട് ബുക്ക് ഇറങ്ങുന്നത് 2020 ഓഗസ്റ്റിലാണ്. ഒരു 30 കവിതകൾ ഞാൻ തയ്യാറാക്കിയത് അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് പ്രസാധകരെ കണ്ടുപിടിച്ച് അവർക്ക് അയച്ചു കൊടുത്ത്, ഇത് കുറെ ആൾക്കാരെ അയച്ചു കൊടുത്ത്, ഇത് 8th ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ അയച്ചു കൊടുത്തു. പക്ഷേ റിജക്ഷൻസ് ആണ് വന്നത് എനിക്ക്, പല തിരിച്ചടികൾ, ഫെയിലിയേഴ്സ് വന്നു എഴുത്തില്ല. അപ്പോൾ ഞാൻ നിരാശ, എല്ലാവരെയും പോലെ നിരാശ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയപ്പോൾ +2 പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു കവിത നന്നായിട്ടുണ്ടെന്ന് ഒരു അധ്യാപകൻ പറഞ്ഞു. ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു കവിത പത്രത്തിൽ വരുന്നത്, ഡെക്കാൻ ക്രോണിക്കലിലെ കേരള ക്രോണിക്കൽ എന്ന് പറഞ്ഞ ഒരു പത്രത്തിൽ വരുന്നത്. അതിനാണ് ശേഷം ആ കവി നിരന്തരം എൻ്റെ കവിത ആ പത്രത്തിൽ വരാൻ തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു പ്രചോദനം അല്ലെങ്കിൽ എഴുത്തു എന്ന് പറഞ്ഞാൽ അതിലേക്ക്. പിന്നെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട കവിത വൈ പാർട്ട് ദീസ് വയർലി എന്ന് വെച്ചാൽ എന്നെ വിട്ട് വളരെ ചെറുപ്പത്തിൽ എന്തിനു പോയിന്ന് വൈ പാർട്ട്. അതിലെ ചില വരികൾ എനിക്കിപ്പോഴും മനസ്സിൽ വരുന്നത് ഫ്ലട്ടറിങ് വിത്ത് ഇൻ മൈ ഹാർട്ട്, വിസ്പേഴ്സ് ഓഫ് ടൈ സ്വീറ്റ് ലവ്, ഫ്ലവർ ക്രഷ് ടൂസും, ഡൗസിങ് മീൻ ഫ്ലേക്സ്, ലീവിങ് മൈ ഷോൾ ഷാറ്റഡ്, മൈ പാർട്ട് ദീസ് വയർലി. അങ്ങനെ എഴുത്ത്, അങ്ങനെ പിന്നെ 12 പുസ്തകമൊക്കെ എഴുതാൻ സാധിച്ചു. പലവരും പ്രകാശനം ചെയ്തിരുന്നു, ശ്രീധരമ്പുഴ സാർ, ഗോവാ ഗവർണർ വി മുരളീധരൻ സാർ, തമിഴ്നാട് ഗവർണർ ആർ എൻ രവി സാർ, ഇവരെല്ലാവരും വന്ന് പ്രകാശനം ചെയ്താൽ എൻ്റെ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. അങ്ങനെയാണ് എഴുത്തിലേക്ക് ഞാൻ ശരിക്കും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വന്നത്. പിന്നെ നോവൽസിലേക്ക് എനിക്ക് നോവൽസ് വായിച്ചിട്ടുണ്ട്. ടി ഇവരുടെയൊക്കെ ഏണസ്റ്റ് ഹെമിംഗ്വേ, ദ സീ സീ ഓൾഡ് മാൻ ആൻഡ് ദ സീ, പിന്നെ അത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ആൽബർട്ട് കാമസ്, പിന്നെ അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാർ, അമേരിക്കൻ എഴുത്തുകാരിൽ ഇംഗ്ലീഷ് എഴുത്ത തോമസ് ആർഡി, അദ്ദേഹത്തിൻ്റെ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് ആ ബുക്ക്, അങ്ങനെ കുറേ വരും. പിന്നെ നാടകങ്ങളെ കുറേ വരും, ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ, ടെംപസ്റ്റ്, ഒതെല്ലോ, മാക്ബെത്ത്, അങ്ങനെ ചില വരികൾ വല്ലാത്ത. പിന്നെ സോണറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, 136 സോണറ്റ്സ്, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെന്റ് സെഷൻസ് ഓഫ് സ്വീറ്റ് സൈലൻസ് സംബന്ധിച്ച് പാസ് എന്ന് വെച്ചാൽ ഞാൻ സൈലൻസിൽ നിശബ്ദത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ വരും, അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ചരിത്ര പുസ്തകം, ചരിത്ര പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. നെഹ്റുവിൻ്റെ പിന്നെ റോമിന താപ്പർ, ഡി ഡി കൊസാമി, ഇന്ത്യൻ ചരിത്രകാരൻ എച്ച് ഡി വെൽസ്, ഹിസ്റ്ററി ഓഫ് വേൾഡ് സിവിലൈസേഷൻസ്, അങ്ങനെ കുറെ വായിച്ചിട്ടുണ്ട്. അവരൊക്കെ
വായിച്ചിട്ടുണ്ട്. കമലാദാസിന്റെ സമരം കഥ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. മൈ സ്റ്റോറി എന്റെ ജീവിതകഥ അത് വായിച്ചിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ഒരുപാട് അധികം ഇൻസ്പയർഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു റൊമാൻറ്റിക് അവരുടെ ഒരു റൊമാൻസ് ആണല്ലോ, ഒരു എന്താണ് ഉരുവായിട്ട റൊമാൻസ് ആവല്ലേ. അപ്പൊ അങ്ങനത്തെ ഒറിജിനൽ ഒക്കെ ഒരു എന്താ പറയുക സൂയിസൈഡ് അങ്ങനത്തെ പോയംസ് ആണ്. അപ്പൊ അതൊക്കെ നിരാശങ്ങൾ അങ്ങനെ അത് ഇൻസ്പയറേഷൻ കിട്ടിയപ്പോ എനിക്ക് എഴുതാൻ പറ്റിയ അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ്. മലയാളത്തിലെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ചങ്ങമ്പുഴ എനിക്ക് ഭയങ്കരമായിട്ട് സ്വാധീന. ശരിക്കും ചങ്ങമ്പുഴയും ഭരണും സിമിലാരിറ്റീസ് ഉണ്ട്. ഇംഗ്ലീഷിൽ ലോർഡ് ബൈറൺ എങ്ങനെയാണ്, അതേപോലെ മലയാളത്തിൽ ചങ്ങമ്പുഴ ശരിക്കും. അപ്പൊ ചങ്ങമ്പുഴ കൃതികൾ ഞാൻ കുറച്ചൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ചങ്ങമ്പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചങ്ങമ്പുഴയുടെ കവിതയും ജീവിത അനുഭവങ്ങളും ജീവിതം എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ചങ്ങമ്പുഴ. അതോടൊപ്പം തന്നെ ഉള്ളൂരിന്റെ കവിതകൾ കുറച്ച് വായിച്ചിട്ടുണ്ട്. കുമാരനാശിന്റെ വീണപ്പൂ അതിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവരൊക്കെയാണ് എന്നെ കുറച്ച് സ്വാധീനിച്ചത് മലയാളത്തിൽ പറയുമ്പോൾ. പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ പാടാണ്. ഇവര് മലയാളത്തിൽ എന്ത് ചെയ്തു വെച്ചത് അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് തരച്ച് തർജ്ജമ ചെയ്യുമ്പോ കിട്ടില്ല. അതിന്റെ ആ ഒരു സൗന്ദര്യം എസൻസ് ബ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എഴുത്തിന്റെ അത് നഷ്ടപ്പെടാണ് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. ശരിക്കുള്ള ആ എഴുതിയ ഭാഷയിൽ ആസ്വദിക്കുന്നതിന് അപ്പുറം ഇല്ല. വേറെ ഞാൻ റീസെന്റ് ആയിട്ട് ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട് ഒരു 60 കവിതകൾ ഇംഗ്ലീഷില്. അത് ടൈറ്റിലൊക്കെ കൊടുക്കണമെന്നുണ്ട്. റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷെ അത് ആയിട്ടില്ല. അത് എല്ലാം മിക്സ് ചെയ്തിട്ടില്ല. പ്രണയമുണ്ട്, മരണമുണ്ട്, പല തീംസ് സെന്റേർഡ് ആ കവിത സമാഹാരം. വീട്ടില് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അമ്മേന്റെ അമ്മാവൻ മണർക്കാട് വിജയൻ അമ്മാവൻ നല്ലൊരു മലയാളം എഴുത്തുകാരനാണ്. അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മാമൻ മാപ്പിള അവാർഡൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രചോദനം അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നോട് എഴുതണം അല്ലെങ്കിൽ എന്നെ ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. എന്താണ് പുതിയ പുതിയ എഴുത്ത് ആശയങ്ങൾ എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ എന്റെ എഴുത്തിൽ കുറച്ച് സ്പർശനം നടന്നിട്ടുണ്ട്. അദ്ദേഹം മോറോവർ എനിക്കൊരു ഗൈഡിങ് ഫിഗറാണ് എന്റെ എഴുത്ത് കരിയറിൽ, അല്ലെങ്കിൽ എഴുത്ത് ജീവിതത്തിൽ ഒരു 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 ഗൈഡിങ് വെളിച്ചം പോലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക്. ഇത്രയും ചെറിയ പ്രായത്തിൽ വിശാലമായ സാഹിത്യ ലോകത്തെത്തിയ സിദ്ധാർത്ഥിന്റെ തൂലികയിൽ നിന്നും പുതിയ പുതിയ രചനകൾ ഇംഗ്ലീഷ് സാഹിത്യത്തിന് സമ്മാനിക്കട്ടെ എന്നും അംഗീകാരത്തിന്റെ പടവുകൾ താണ്ടട്ടെ എന്നും ആശംസിക്കുന്നു.